நமஸ்காரம். சிவகிரி ஹெச்எஸ் எஃப்எம் ശ്രോതാക്കളെ, ഏവർക്കും ശിവഗിരി എച്ച്എസ് എഫ്എമ്മിലേക്ക് സ്വാഗതം. ശിവഗിരി ഹൈസ്കൂളിൽ ഈ അധ്യയന വർഷം 5 മുതൽ 10 വരെ ക്ലാസുകൾക്ക് ഇംഗ്ലീഷ് മലയാളം മീഡിയം പഠന സൗകര്യം ഒരുക്കിക്കൊണ്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികവുറ്റ അധ്യയനം, നവീന ലൈബ്രറി സൗകര്യം, ഡിജിറ്റൽ വിദ്യാഭ്യാസം, ലിറ്റിൽ കൈറ്റ്, റെഡ് ക്രോസ് യൂണിറ്റ്, ശിവഗിരി എച്ച്എസ് എഫ്എം എന്ന പേരിൽ സ്കൂൾ റേഡിയോ, കുട്ടികളെ ഉത്തമ പൗരന്മാരും നേതൃത്വ പാഠവുമുള്ളവരുമാക്കി തീർക്കാനുള്ള സ്കൗട്ട് ആൻഡ് ഗൈഡിനുള്ള പരിശീലനം, കായിക പരിശീലനം, കോ കരിക്കുലർ ആക്ടിവിറ്റികൾ, സ്കൂൾ ബസ് സൗകര്യം തുടങ്ങിയ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ രീതി ശിവഗിരി സ്കൂളിന് മാത്രം സ്വന്തം. വിശാലമായ ശിവഗിരി സ്കൂൾ മുറ്റം പുതിയ കൂട്ടുകാരെ വരവേൽക്കാനായി കാത്തിരിക്കുന്ന കാര്യം സന്തോഷത്തോടെ അറിയിക്കുന്നു. വിദ്യാർത്ഥികളെ അറിവിന്റെ, സ്നേഹത്തിന്റെ, സംസ്കാരത്തിന്റെ ഉയർച്ചയിലേക്ക് എത്തിക്കുവാൻ അധ്യാപകരോടൊപ്പം PTAയുടെയും മാനേജ്മെന്റിന്റെയും മഹനീയ സാന്നിധ്യവും ഉണ്ട്. എത്രയും വേഗം വിദ്യാലയത്തിലേക്ക് വരൂ, പ്രവേശനം ഉറപ്പാക്കൂ. നമസ്കാരം. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനോന സിദ്ധു, അമൃത, അനന്യ, സന്ദീപ്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ: 2000 രൂപയുടെ നോട്ടുകൾ പിൻവലിച്ചു. വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനം. ആദ്യ കപ്പൽ ചൈനയിൽ നിന്ന് എത്തിക്കുന്നത് ക്രെയിനുകൾ. തുമ്പ മരുന്ന് സംഭരണ കേന്ദ്രത്തിൽ തീപിടുത്തം. ബാംഗ്ലൂരിൽ ജനജീവിതം സ്തംഭിച്ചു. സ്പോർട്സ് കൗൺസിലിലെ ചേരിപ്പോര്. ഗ്രൗണ്ട് പൂട്ടി MLA വലനെ ഫാവി ഫുട്ബോൾ താരങ്ങൾ. പണിമുടക്ക് പ്രഖ്യാപിച്ച് ബസ് ഉടമകൾ. ബൈക്കിൽ കുട്ടികളുമൊത്തുള്ള യാത്രയ്ക്ക് തൽക്കാലം പിഴയില്ല. പുതിയ പാർലമെന്റിൽ നെഹ്റുവിന്റെ ചെങ്കോൽ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി: 2000 രൂപയുടെ നോട്ടുകൾ പിൻവലിച്ചു. 2000 രൂപയുടെ ഇന്ത്യൻ കറൻസി റിസർവ് ബാങ്ക് പിൻവലിച്ചു. 2000 രൂപ നോട്ടുകൾ അച്ചടിക്കുന്നത് നിർത്തിവച്ചതായി RBI വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. 2000 നോട്ടുകൾ ഇനി വിതരണം ചെയ്യരുതെന്ന് ബാങ്കുകൾക്കും നിർദ്ദേശം നൽകി. നിലവിൽ കയ്യിലുള്ള നോട്ടുകൾക്ക് നിയമസാധ്യത September 30 വരെ തുടരുമെന്നാണ് റിസർവ് ബാങ്കിന്റെ പത്രക്കുറിപ്പിൽ നിന്നും വ്യക്തമാകുന്നത്. May 23 മുതൽ ബാങ്കിലെത്തി കൈവശമുള്ള നോട്ടുകൾ മാറ്റാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. September 30 മുമ്പ് ജനങ്ങളുടെ കൈവശമുള്ള 2000 രൂപയുടെ നോട്ടുകളെല്ലാം തിരികെ ബാങ്കുകളിൽ ഏൽപ്പിക്കണം. ഒരാൾക്ക് ഒറ്റത്തവണ 20,000 രൂപ മാത്രമേ ബാങ്കിൽ നൽകി മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നും RBI വ്യക്തമാക്കി. 2016 പ്രധാനമന്ത്രി വലിയ പ്രഖ്യാപനത്തോടെ 500 നോട്ടുകൾ പിൻവലിച്ച് പകരം പുതിയ 2000 നോട്ടുകൾ വിപണിയിലിറക്കിയത്. അന്ന് പുറത്തിറക്കിയ 2000 നോട്ടുകളാണ് 7 വർഷത്തിന് ശേഷം പിൻവലിക്കുന്നത്. 2019-20 സാമ്പത്തിക വർഷം 2000 രൂപയുടെ ഒരൊറ്റ നോട്ട് പോലും അച്ചടിച്ചിരുന്നില്ല. 2000 രൂപയുടെ പുതിയ നോട്ടുകൾ അച്ചടിക്കുന്നത് നേരത്തെ തന്നെ നിർത്തിവച്ചതായാണ് റിസർവ് ബാങ്ക് പുറത്തിറക്കിയ കുറിപ്പിലുള്ളത്. വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനം. ആദ്യ കപ്പൽ ചൈനയിൽ നിന്ന് എത്തിക്കുന്നത് ക്രെയിനുകൾ. ചൈനയിൽ നിന്ന് ക്രെയിനുകളും വഹിച്ചുള്ള മദർഷിപ്പ് എത്തിച്ചാകും സെപ്റ്റംബറിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഉദ്ഘാടനം നടത്തുക. തുറമുഖത്ത് കണ്ടെയ്നർ നീക്കത്തിനുള്ള കൂറ്റൻ ക്രെയിനുകൾ ഉൾപ്പെടെയാണ് എത്തിക്കുന്നതെന്ന് തുറമുഖ വകുപ്പ് വൃത്തങ്ങൾ പറഞ്ഞു. 3 കപ്പലുകളാണ് ക്രെയിനുകളുമായി എത്തിക്കുന്നതെങ്കിലും ആദ്യം 1 എത്തിച്ചാകും ഉദ്ഘാടനം നടത്തുക. സെപ്റ്റംബറിൽ ഉദ്ഘാടനം നടക്കുമെങ്കിൽ ക്രെയിനുകൾ ഉൾപ്പെടെ സ്ഥാപിച്ച് പ്രവർത്തനം തുടങ്ങാൻ പിന്നെയും മാസങ്ങളെടുക്കും. ക്രെയിനുകൾ എത്തിക്കുന്നതായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം സീപോർട്ട് ലിമിറ്റഡ് CEO ഡോക്ടർ ജയകുമാർ ജൂണിൽ ചൈനയിലേക്ക് പോകും. തുറമുഖ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പോകാൻ തീരുമാനിച്ചിരുന്നതെങ്കിലും പിന്നീട് തീരുമാനം മാറ്റി. ക്രെയിനുകൾ ഉൾപ്പെടെ വാങ്ങാൻ ZPMC കമ്പനിയുമായി 2018 കരാറിൽ ഏർപ്പെട്ടത്. 32 അത്യാധുനിക ക്രെയിനുകളാണ് എത്തിക്കുന്നത്. 8 സൂപ്പർപോസ് പാനാമിക്സ് ക്രെയിനുകളും 24 കാന്റിലിവർ റെയിൽ മൗണ്ട്സ് ഗാൻട്രി ക്രെയിനുകളും. 1,500 കോടിയാണ് മൊത്തം വില. തുറമുഖത്ത് ക്രെയിനുകൾ സ്ഥാപിക്കാൻ 1 മാസത്തോളം എടുക്കും. തുമ്പ മരുന്ന് സംഭരണ കേന്ദ്രത്തിൽ തീപിടുത്തം. കെട്ടിടവും കെമിക്കലുകളും പൂർണ്ണമായി കത്തിനശിച്ചു. തുമ്പ കിൻഫ്ര പാർക്കിലെ മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ മരുന്ന് സംഭരണ കേന്ദ്രത്തിലെ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ കെമിക്കലുകൾ കത്തിനശിച്ചു. ഇവ സൂക്ഷിച്ചിരുന്ന കെട്ടിടം പൂർണ്ണമായും കത്തി. കഴിഞ്ഞ ദിവസം പുലർച്ചെ 1:30 വലിയ ശബ്ദത്തോടുകൂടിയാണ് ഗോഡൌൺ പൊട്ടിത്തെറിച്ചത്. സെക്യൂരിറ്റി മാത്രമാണ് തീപിടുത്ത സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നത്. അതേസമയം എല്ലാ മരുന്ന് സംഭരണ കേന്ദ്രങ്ങളിലും സുരക്ഷാ ഓഡിറ്റ് നടത്തുമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് സുരക്ഷാ ഓഡിറ്റ് നടത്തുന്നത്. കിൻഫ്രയിലെ തീപിടുത്തത്തെ പറ്റി സമഗ്ര അന്വേഷണം നടത്തുമെന്നും മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. ബാംഗ്ലൂരിൽ ജനജീവിതം സ്തംഭിച്ചു.
ശക്തമായ മഴയിലും കാറ്റിലും ബാംഗ്ലൂരിൽ ജനജീവിതം ദുസ്സഹമായി. ശക്തമായി വീശിയടിച്ച കാറ്റിൽ നഗരത്തിൽ വിവിധയിടങ്ങളിൽ തണൽ വൃക്ഷങ്ങൾ കടപുഴകി വീണു. ആളിപ്പഴം പൊഴിഞ്ഞത് കാരണം നിരവധി വാഹനങ്ങൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. നിരത്തിൽ സഞ്ചരിക്കുകയായിരുന്ന വാഹനങ്ങൾക്ക് മീതെ മരച്ചില്ലകൾ പതിച്ചതോടെ വാഹന ഗതാഗതം സ്തംഭിച്ചു. ശക്തമായ മഴ ഒരു മണിക്കൂർ തുടർന്നതോടെ നഗരത്തിൽ വെള്ളക്കെട്ടായി. താഴ്ന്ന പ്രദേശങ്ങളിലും നഗരത്തിലെ അടിപ്പാതകളിലും രണ്ടാൾ പൊക്കത്തിൽ വെള്ളം കെട്ടിക്കിടന്നതോടെ നഗരം പൂർണ്ണമായും സ്തംഭിച്ചു. ചെറുവാഹനങ്ങളിൽ യാത്ര ചെയ്തവർ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി. വിജയവാഡയിൽ നിന്ന് ബാംഗ്ലൂരിലെത്തിയ ഇൻഫോസിസ് ജീവനക്കാരി ഫാനുരേഖയ്ക്ക് ജീവൻ നഷ്ടമായത് KR സർക്കിളിലേക്കുള്ള അടിപ്പാതയിലെ വെള്ളക്കെട്ടിൽ കുടുങ്ങിയാണ്. താഴ്ന്ന പ്രദേശങ്ങളിലും ചേരി പ്രദേശങ്ങളിലും ജീവിക്കുന്നവർ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്നുള്ള ദുരന്തം അനുഭവിച്ചു. വേനൽ മഴയ്ക്കൊപ്പം എത്തിയ ആലിപ്പഴം വീഴ്ചയും ആളുകളെ ദുരന്തത്തിലാക്കി. സ്പോർട്സ് കൗൺസിലിലെ ചേരിപ്പോര് ഗ്രൗണ്ട് പൂട്ടി MLA വലന് ഫാവി ഫുട്ബോൾ താരങ്ങൾ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ U17 സെലക്ഷൻ ട്രയൽസിനായി കൊച്ചിയിലെത്തിയ കുട്ടി ഫുട്ബോൾ താരങ്ങളും രക്ഷിതാക്കളും ജില്ലാ സംസ്ഥാന സ്പോർട്സ് കൗൺസിലുകൾ തമ്മിലുള്ള ശീതയുദ്ധത്തിന് ഇരകളായി 4 മണിക്കൂറോളം ഗേറ്റിനു പുറത്ത് നിൽക്കേണ്ടി വന്നു. പനമ്പള്ളി നഗർ സ്പോർട്സ് അക്കാദമി ഗ്രൗണ്ടിലായിരുന്നു ട്രയൽസ്. ബ്ലാസ്റ്റേഴ്സ് ജില്ലാ സ്പോർട്സ് കൗൺസിലിന് 8 ലക്ഷം രൂപ കുടിശ്ശിക നൽകാനുള്ളതിനാൽ ഗേറ്റ് തുറന്നു കൊടുക്കേണ്ടെന്ന് കൌൺസിൽ ജില്ലാ പ്രസിഡന്റും കുന്നത്തുനാട് MLAയുമായി PV ശ്രീനിജിൽ നിലപാടെടുക്കുകയായിരുന്നു. നടപടി വിവാദമായതോടെ കായിക മന്ത്രി V അബ്ദുറഹ്മാന്റെ നിർദ്ദേശപ്രകാരം ഗേറ്റ് തുറന്ന് പ്രശ്നം പരിഹരിച്ചു. ഉച്ചയ്ക്ക് 2 മണിയോടെ സെലക്ഷൻ ക്യാമ്പ് വിജയകരമായി പൂർത്തിയാക്കിയെന്നും 3 കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുക്കാത്തത് അന്വേഷിക്കുമെന്നും ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചു. വിവിധ ജില്ലകളിൽ നിന്നായി 100 കുട്ടികളാണ് സെലക്ഷനിൽ പങ്കെടുക്കാനെത്തിയത്. രാവിലെ 6 ഗേറ്റ് തുറക്കുമെന്നും 7 ആദ്യ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുമെന്നുമായിരുന്നു അറിയിപ്പ്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് പുലർച്ചെ 3 കുട്ടികളെത്തി. 6 കഴിഞ്ഞിട്ടും ഗേറ്റ് തുറക്കാനെത്താത്തതിനെ കുറിച്ച് തിരക്കിയപ്പോഴാണ് പ്രശ്നം അറിഞ്ഞത്. വിവരമറിഞ്ഞെത്തിയ കോർപ്പറേഷൻ UDF കൗൺസിലർമാർ പ്രതിഷേധിച്ചു. അക്കാദമി കോർപ്പറേഷന് കീഴിലാണെന്നും MLA ഇല്ലാത്ത അധികാരമാണ് കാണിച്ചതെന്നും കൗൺസിലർമാർ കുറ്റപ്പെടുത്തി. ബ്ലാസ്റ്റേഴ്സ് കുടിശ്ശിക അടച്ചു തീർത്തെന്നും MLAയുടെ നടപടി തെറ്റാണെന്നും വ്യക്തമാക്കി സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൽ പ്രസിഡന്റും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവുമായ യുഷറഫ് അലി രംഗത്തെത്തിയതോടെ അധികാര തർക്കം മറനീക്കി പുറത്തു വന്നു. പണിമുടക്ക് പ്രഖ്യാപിച്ച് ബസ്സുടമകൾ. പുതിയ അധ്യയന വർഷം തുടങ്ങാനിരിക്കെ June 7 അനിശ്ചിതകാല ബസ് പണിമുടക്ക് നടത്താൻ ബസ്സുടമകൾ തീരുമാനിച്ചു. വിദ്യാർത്ഥികളുടെ ചാർജ്, യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുക, കൺസ്ട്രക്ഷന് പ്രായപരിമിതി നിശ്ചയിക്കുക, ലിമിറ്റഡ് സ്റ്റോപ്പുകൾ തുടരാൻ അനുവദിക്കുക, നിലവിൽ സർവീസ് നടത്തുന്ന എല്ലാ സ്വകാര്യ ബസ്സുകളുടെയും പെർമിനന്റ് അതേപടി നിലനിർത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. 12 ബസ്സുടമകളുടെ സംഘടനാ കോർഡിനേഷനാണ് കൊച്ചിയിൽ സമരപ്രഖ്യാപനം നടത്തിയത്. ബൈക്കിൽ കുട്ടികളുമൊത്തുള്ള യാത്രയ്ക്ക് തൽക്കാലം പിഴയില്ല. ഇരുചക്ര വാഹനങ്ങളിൽ കുട്ടികളുമൊത്തുള്ള യാത്രയിൽ ഇളവ് തേടി സംസ്ഥാനം കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. 12 താഴെയുള്ള ഒരു കുട്ടിയെ കൂടി വാഹനത്തിൽ കൊണ്ടുപോകാൻ ഇളവ് വേണമെന്നാണ് ആവശ്യം. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ഉണ്ടാകുന്നതുവരെ കുട്ടികളുമൊത്തുള്ള യാത്രയ്ക്ക് പിഴ ഈടാക്കണ്ടെന്നാണ് ഗതാഗത വകുപ്പ് തീരുമാനിച്ചത്. കുട്ടികളുമായി ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്താൽ AI ക്യാമറ പിടികൂടുമെന്ന ആശങ്കയ്ക്ക് പരിഹാരമാവുകയാണ്. തൽക്കാലം പിഴ ഈടാക്കുന്നത് ഒഴിവാക്കാനുള്ള ആദ്യ നടപടി സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു. ഗതാഗത മന്ത്രി ആന്റണി രാജുവിന്റെ നിർദ്ദേശപ്രകാരം ഗതാഗത കമ്മീഷണർ S. ശ്രീജിത്താണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയം സെക്രട്ടറിക്ക് കത്തയച്ചത്. AI ക്യാമറകളിൽ നിയമലംഘനം പിടിക്കപ്പെട്ടാലും ഇത്തരക്കാർക്ക് നോട്ടീസ് അയക്കേണ്ടെന്നാണ് നിർദ്ദേശം. ക്യാമറ ഇടപാട് തന്നെ അഴിമതി ആരോപണം ഉൾപ്പെടെ വലിയ വിവാദമായിരിക്കെ കുട്ടികളുമൊത്തുള്ള യാത്രയ്ക്ക് പിഴ കൂടി ഈടാക്കിയാൽ ജനരോഷമുണ്ടാകുമെന്നും തിരിച്ചറിഞ്ഞതായാണ് സർക്കാരിന്റെ തിരുത്തൽ. പുതിയ പാർലമെന്റിൽ നെഹ്റുവിന്റെ ചെങ്കോൽ. സ്പീക്കറുടെ ഇരിപ്പിടത്തിനരികെ മോദി സ്ഥാപിക്കും. ബ്രിട്ടനിൽ നിന്ന് സ്വതന്ത്ര ഇന്ത്യക്ക് അധികാരം കൈമാറുന്നതിന്റെ പ്രതീകമായി ജവഹർലാൽ നെഹ്റു ഏറ്റുവാങ്ങിയ സ്വർണ ചെങ്കോൽ 28 ഉദ്ഘാടനം ചെയ്യുന്ന പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ചരിത്രമഹിമയാകും. ഇന്ത്യയുടെ പരമാധികാരത്തിന്റെ ഓർമ്മപ്പെടുത്തലായി സ്പീക്കറുടെ ഇരിപ്പിടത്തിന് സമീപം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് സ്ഥാപിക്കും. നെഹ്റുവിന്റെ വസതിയായിരുന്ന അലഹബാദിലെ ദേശീയ മ്യൂസിയത്തിലാണ് അതിപ്പോൾ. ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറൽ രാജാജിയുടെ താല്പര്യപ്രകാരം തമിഴ്നാട്ടിലാണ് ചെങ്കോൽ നിർമ്മിച്ചത്. അധികാര കൈമാറ്റം എങ്ങനെയാവണമെന്ന് ബ്രിട്ടീഷ് വൈസ്രോയ് മൗണ്ട് ബാറ്റൺ നെഹ്റുവിനോട് ചോദിച്ചു. രാജാജിയോടാണ് നെഹ്റു ഉപദേശം തേടിയത്. തമിഴ്നാട്ടിൽ ചോള രാജാക്കന്മാർ രാജപുരോഹിതനിൽ നിന്ന് ചെങ്കോൽ ഏറ്റുവാങ്ങുന്ന രീതി സ്വീകരിക്കാമെന്ന് രാജാജി പറഞ്ഞു. അദ്ദേഹം തന്നെ തമിഴ്നാട്ടിലെ തിരുവിടുത്തുറൈ മഠാധിപതിയെ ചുമതലയേൽപ്പിച്ചു. അന്നത്തെ മദ്രാസിൽ ജൂവലറി നടത്തിയിരുന്ന ഉമ്മടി ബംഗാരു ചെട്ടിയാണ് മഠാധിപതിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് ചെങ്കോൽ നിർമ്മിച്ചത്. ചെങ്കോൽ മഠത്തിലെ മുതിർന്ന പുരോഹിതൻ ആദ്യം മൗണ്ട് ബാറ്റൺ കൈമാറി.
പിന്നീട് തിരികെ വാങ്ങി ഗംഗാജലം തെളിച്ച് ഘോഷയാത്രയായി നെഹ്റുവിന്റെ വസതിയിൽ കൊണ്ടുവന്നു. ആഗസ്റ്റ് 14 അർദ്ധരാത്രിയോട് അടുപ്പിച്ചായിരുന്നു ചെങ്കോൽ കൈമാറ്റം. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. 2000 രൂപയുടെ നോട്ടുകൾ പിൻവലിച്ചു. വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനം. ആദ്യ കപ്പൽ ചൈനയിൽ നിന്ന് എത്തിക്കുന്നത് ക്രെയിനുകൾ. തുമ്പ മരുന്ന് സംഭരണ കേന്ദ്രത്തിൽ തീപിടുത്തം. ബാംഗ്ലൂരിൽ ജനജീവിതം സ്തംഭിച്ചു. സ്പോർട്സ് കൗൺസിലിലെ ചേരിപ്പോര്, ഗ്രൗണ്ട് പൂട്ടി MLA, വലനെ ഫാവി ഫുട്ബോൾ താരങ്ങൾ. പണിമുടക്ക് പ്രഖ്യാപിച്ച് ബസ്സുടമകൾ. ബൈക്കിൽ കുട്ടികളുമൊത്തുള്ള യാത്രയ്ക്ക് തൽക്കാലം പിഴയില്ല. പുതിയ പാർലമെന്റിൽ നെഹ്റുവിന്റെ ചെങ്കോൽ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. മാന്യ ശ്രോതാക്കൾക്ക് നമസ്കാരം. ശുഭചിന്ത അവതരണം ഹംന മറിയം. ബുദ്ധഗുരുവിന്റെ വീട്ടിൽ കള്ളൻ കയറി. ഗുരു ഞെട്ടി എഴുന്നേറ്റ് ചോദിച്ചു, ആരാ? അയാൾ പറഞ്ഞു, ഞാൻ കള്ളനാണ്. ഗുരു ചോദിച്ചു, എന്തിനാണ് ഇവിടെ കയറിയത്? പണത്തിന് അത്യാവശ്യമുണ്ടായിരുന്നു, എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വന്നതാ. ഗുരു പൊട്ടിച്ചിരിച്ചു, എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത്? ഗുരു പറഞ്ഞു, പകൽ വെളിച്ചത്തിൽ ഈ മുറി മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും എനിക്കൊരു നാണയം പോലും കിട്ടിയില്ല. എന്നിട്ടാണ് നീ ഇരുട്ടത്ത് തപ്പുന്നത്? വല്ലതും കിട്ടുകയാണെങ്കിൽ പറയണേ. ഒന്നുമില്ലാത്തവന് എന്തു നഷ്ടപ്പെടാൻ? ഒന്നും നഷ്ടപ്പെടാനില്ലാതെ ജീവിക്കുക എന്നതിനേക്കാൾ വലിയ സ്വാതന്ത്ര്യം എന്താണുള്ളത്? എന്ത് കിട്ടും, എന്ത് നഷ്ടപ്പെടും തുടങ്ങിയ ചിന്തകളാൽ ബന്ധിതമാണ് പലരുടെയും പ്രവർത്തനങ്ങൾ. അടുത്തു വരുന്നവർക്ക് എന്തെങ്കിലും നൽകുന്നതാണോ ഒന്നും നൽകാനില്ലാത്തതാണോ യഥാർത്ഥ നഷ്ടം? എന്തെങ്കിലും നൽകിയാൽ ആ നൽകുന്നത് മാത്രമല്ലേ നഷ്ടമാകൂ? അതും നഷ്ടമെന്ന് വിളിക്കാനാകില്ലല്ലോ. കൊടുക്കുന്നതെല്ലാം മറ്റൊരാളുടെ ജീവിതത്തിന് പ്രതീക്ഷയാകുന്നുണ്ട്. എന്തു ചോദിച്ചാലും ഒന്നും കൊടുക്കാനില്ലാത്തതല്ലേ യഥാർത്ഥ നഷ്ടം? കൊള്ളയടിക്കാൻ വരുന്നവന് കൊള്ളവസ്തു നൽകണമെന്നല്ല, അയാളിൽ ഒരു തിരിച്ചറിവ് അവശേഷിപ്പിക്കാൻ കഴിഞ്ഞാൽ മതി. എല്ലാം നൽകാൻ തയ്യാറായി നിൽക്കുന്നവരിൽ നിന്ന് ആര് എന്ത് തട്ടിപ്പറിക്കാൻ? സ്വീകരിക്കാൻ തയ്യാറുള്ളവരിൽ ആര് എന്ത് അടിച്ചേൽപ്പിക്കാൻ? കൊടുക്കുന്നതും വാങ്ങുന്നതും മനം നിറഞ്ഞുള്ള സ്വാഭാവിക പ്രക്രിയയാണെങ്കിൽ പിന്നെ മോഷ്ടാവുമില്ല, ഇരയുമില്ല. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ശിവഗിരി HSFM കേൾക്കൂ. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ശിവഗിരി HSFM 93rd ആഴ്ചയിൽ നടത്തിയ ചോദ്യോത്തരത്തിൽ വിജയിയായത് 6ാം ക്ലാസ് B ഡിവിഷനിലെ അവിനാഷ്. അവിനാഷിന് ശിവഗിരി HSFM അഭിനന്ദനങ്ങൾ. 93rd ആഴ്ചയിലെ ചോദ്യം ഇതായിരുന്നു, സുപ്രീം കോടതി ജഡ്ജിയാകാൻ ശുപാർശ ചെയ്യപ്പെട്ട KV വിശ്വനാഥന്റെ ജന്മസ്ഥലം. ഉത്തരം പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തി. നിങ്ങൾക്കുള്ള ഈ ആഴ്ചയിലെ ചോദ്യം ഇതാ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2000ത്തിന്റെയും 500ന്റെയും നോട്ടുകൾ ഇന്ത്യയിൽ നിരോധിച്ചത് ഏത് വർഷം? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 94 97 26 72 72. അടുത്ത ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും ഞങ്ങൾ എത്തും. ഇന്നത്തെ ശിവഗിരി HSFM വിശേഷങ്ങൾ അവസാനിച്ചു. നന്ദി.